നമസ്കാരം. പ്രസിദ്ധങ്ങളായ ക്ഷേത്രങ്ങളുടെ നാടാണ് കൊല്ലം. അപൂർവങ്ങളായ വിശ്വാസങ്ങളാലും ആചാരങ്ങളാലും സമ്പന്നമായ നിരവധി ക്ഷേത്രങ്ങൾ കൊല്ലത്തിന്റെ ചരിത്രത്തിന്റെ ഭാഗമാണ്. ഇവിടത്തെ പൗരാണിക ക്ഷേത്രങ്ങളുടെ പട്ടികയിൽ പ്രത്യേക പ്രാധാന്യം അർഹിക്കുന്ന ഒരിടമാണ് പത്തനാപുരത്തിന് സമീപത്തുള്ള പട്ടാഴി ദേവി ക്ഷേത്രം. സ്വയംഭൂവായ ദേവിയെ ഉഗ്രരൂപിണിയായ ഭദ്രകാളിയായി ആരാധിച്ചു പോരുന്ന ക്ഷേത്രത്തിന് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യം അവകാശപ്പെടുവാനുണ്ട്. ക്ഷേത്രത്തിലെ ഉത്സവങ്ങളും വെടിക്കെട്ടുമെല്ലാം ജാതി മതഭേദമന്യേ ഇവിടുത്തെ ജീവിതത്തിന്റെ ഭാഗമാണ്. പട്ടാഴി ദേവി ക്ഷേത്രത്തെക്കുറിച്ചും അതിന്റെ ചരിത്രത്തെക്കുറിച്ചും ഇന്ന് നമുക്കറിയാം. സ്വയംഭൂവായ ആദിപരാശക്തിയെ ഉഗ്രരൂപിണിയായ ശ്രീ ഭദ്രകാളിയായി ആരാധിക്കുന്ന പുരാതന ക്ഷേത്രമാണ് പട്ടാഴി ദേവി ക്ഷേത്രം. സരസ്വതി, ലക്ഷ്മി, ദുർഗ എന്നീ മൂന്ന് സങ്കല്പങ്ങളിലും ഇവിടെ ദേവിയെ ആരാധിക്കുന്നു. പ്രദേശത്തെ വിശ്വാസങ്ങളുടെ പ്രധാന കേന്ദ്രങ്ങളിലൊന്നായ ക്ഷേത്രം പത്തനാപുരത്തിനടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. ക്ഷേത്രത്തിന്റെ സ്ഥാപനത്തെക്കുറിച്ച് ഇവിടെ പ്രചാരത്തിലുള്ള ഒരു വിശ്വാസമുണ്ട്. ആ വിശ്വാസം ഇങ്ങനെയാണ്. നാട്ടുപ്രമാണിമാർ താമസിച്ചിരുന്ന ഒരു പ്രദേശം വാഴക്കുന്ന് എന്നായിരുന്നു നേരത്തെ അറിയപ്പെട്ടിരുന്നത്. ഒരിക്കൽ ഇവിടെ താമസിച്ചു വന്നിരുന്ന ഒരു മുതിർന്നയാൾ തന്റെ തോട്ടത്തിലൂടെ നടക്കുമ്പോൾ മുൻപിൽ തേജസ്വരൂപിണിയായ ഒരു സ്ത്രീ രൂപം കണ്ടു. അദ്ദേഹം ആ രൂപത്തിന് അടുത്തെത്തിയപ്പോഴേക്കും അത് അപ്രത്യക്ഷമായി. അടുത്ത് ചെന്ന് നോക്കിയപ്പോൾ ആ ഭാഗത്ത് ആഴത്തിലുള്ള ഒരു കിണറും കിണറിന്റെ മുകളിൽ തറയിൽ മിനുസമേറിയ ഒരു തളക്കല്ലും അതിൽ ചുവന്ന പട്ടും അദ്ദേഹം കണ്ടു. കിണറിനുള്ളിൽ നീല ചെവി കലർന്ന ജലം ഇളകുന്നതും അദ്ദേഹം കണ്ടു. കാര്യം എന്താണ് എന്ന് മനസ്സിലാകാതെ അദ്ദേഹം ഈ വിവരം അവിടെയുള്ള മഠത്തിൽ തിരുമേനിയെ അറിയിക്കുകയും സംഭവ സ്ഥലത്തേക്ക് വരികയും ചെയ്തു. അവിടെ എത്തിയപ്പോഴാണ് ഭഗവതിയുടെ സാന്നിധ്യമാണ് ഇത് എന്ന് മനസ്സിലാക്കിയത്. തിരുമേനി ഉടൻ പട്ടും ആഴിയും കണ്ട സ്ഥലത്ത് അമ്മയുടെ ഇരിപ്പിടമായി പീഠം സ്ഥാപിക്കുകയും ചെയ്തു. പിന്നീട് പട്ടും ആഴിയും കണ്ട സ്ഥലം എന്ന അർത്ഥത്തിൽ പട്ടാഴി എന്ന് ഇവിടം അറിയപ്പെടുകയായിരുന്നു. കണ്ണംപള്ളിക്കാവ് എന്ന സമീപ സ്ഥലത്താണ് ദേവി ആദ്യം പ്രത്യക്ഷമായത് എന്നും ഒരു വിശ്വാസം നിലനിൽക്കുന്നുണ്ട്. ആഘോഷങ്ങളും ഉത്സവങ്ങളും ഇവിടത്തെ ഒഴിവാക്കാനാവാത്ത കാര്യങ്ങളാണ്. ഇവിടത്തെ പൊങ്കാല വഴിപാടും കുംഭതിരുവാതിരയും ഏറെ പ്രസിദ്ധവുമാണ്. കുംഭതിരുവാതിരയാണ് ഇവിടുത്തെ പ്രധാന ആഘോഷം. കെട്ടുകാഴ്ചയും എഴുന്നള്ളിപ്പും ഇതിന്റെ ഭാഗമാണ്. കെട്ടുകാഴ്ചയ്ക്ക് 8 കരക്കാരാണ് പങ്കെടുക്കുന്നത്. മീനത്തിരുവാതിരയും പൊന്നിൻ തിരുമുടി എഴുന്നള്ളിപ്പും ആപ്പിൻ്റെ വിളക്കും പ്രധാന വഴിപാടുകളാണ്. തുലാമാസത്തിലെ നവരാത്രി, വിദ്യാരംഭം, വൃശ്ചികത്തിലെ തൃക്കാർത്തിക എന്നിവയും വലിയ രീതിയിൽ തന്നെ ഇവിടെ ആഘോഷിക്കുന്നുണ്ട്. മീനത്തിരുവാതിര ഉത്സവത്തിനും ഇവിടെ വലിയ പ്രാധാന്യമാണ് ഉള്ളത്. ആൽപ്പിൻ്റെ വിളക്കെടുപ്പും വെടിക്കെട്ടും ഈ തിരുവാതിര ഉത്സവത്തിന്റെ ഭാഗമാണ്. താരതമ്യേനെ വലിയ വെടിക്കെട്ടാണ് മീനത്തിരുവാതിര ഉത്സവത്തിനുള്ളത്. ഇവിടുത്തെ പ്രധാന വഴിപാടാണ് പൊങ്കാല. പട്ടാഴി അമ്മയുടെ ഇഷ്ട വഴിപാടാണ് ഇത് എന്നാണ് വിശ്വസിക്കുന്നത്. 25 ദിവസം വ്രതമെടുത്തിട്ടാണ് ഈ പൊങ്കാല നടക്കുന്നത്. എല്ലാ മകരമാസത്തിലെയും അവസാന ഞായറാഴ്ചയാണ് ഈ വഴിപാട് നടക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഈ ക്ഷേത്രത്തെ പറ്റി പറയാനുള്ളത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക.